ഞാൻ സിദോഷ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് മണിമല എന്ന സ്ഥലത്തേക്കാണ്. അപ്പം മണിമല ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അഞ്ചാനി എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോകേണ്ടത്. അവിടെ ഇന്നത്തെ നമുക്ക് കാഴ്ച ഒരു പ്രത്യേകമുള്ള കാഴ്ചയുണ്ട്. അതായത് കാന്താരി മുളക് കൃഷി. ഇടയ്ക്ക് കുറച്ച് ആൾക്കാർ ചെയ്തു നോക്കുക, നഷ്ടമാണെന്ന് പറഞ്ഞ് ആരും എടുക്കാനില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോഴും ആ കർഷകൻ വളരെ ലാഭകരമായിട്ട് കാന്താരി മുളക് അതേപോലെ തന്നെ മാലി മുളക് ഇത് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ കൃഷി രീതികൾ എങ്ങനെയാണ്, ഇത് ലാഭമാണോ നഷ്ടമാണോ എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിന്ന് എത്തിയിരിക്കുന്നത് മുണ്ടക്കയത്തിനടുത്ത് കങ്ങഴ മണിമലയ്ക്കടുത്ത് കങ്ങഴ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു അബ്ദുൽ സാറിനെയാണ്. സാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ കുറച്ച് എരിവുള്ള വാർത്തകളാണ് നോക്കുന്നത്. അതായത് കാന്താരി മുളക്, മാലി മുളക് ഇതിൻ്റെ കൃഷി രീതികൾ എങ്ങനെയാണ്, അതുകൊണ്ടുള്ള വില മാർക്കറ്റ് എൻ്റെ തൈ വയ്ക്കുമ്പോൾ എന്തെല്ലാം നോക്കണം, എന്തൊരു നമുക്കിതിൽ നിന്നും ആദായം ലഭിക്കും, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് നോക്കാം. സാർ, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. എന്തൊക്കെയുണ്ട് വാർത്തകൾ? സുഖമായി പോകുന്നു. നമ്മളിന്ന് സാറിൻ്റെ സ്നേഹത്തോട്ടത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ സാറിൻ്റെ കാന്താരി വളർത്തൽ അഥവാ അതേപോലെ തന്നെ മാലി മുളക് വളർത്തൽ അതെങ്ങനെയാണെന്ന് നോക്കാനാണ് വന്നേക്കുന്നത്. സാർ, നമുക്ക് ഈ കാന്താരി മുളക് വളർത്തലൊക്കെ ലാഭമാണോ? കാന്താരി മുളക് ലാഭകരമാണ്. ആണ്, എപ്പോഴും നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഒരു 40-50 ദിവസം നമുക്ക് പൂവിട്ട് ഒരു 2-2.5 മാസം കൊണ്ട് വരുമാനമായി തുടങ്ങും. അതായത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 2 മാസം തൊട്ട് 2.5 മാസം ആകുമ്പോഴത്തേക്ക് മുളക് പറിക്കാൻ തുടങ്ങാം. ഓക്കെ. ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ഒരു 600 മുതൽ 900 രൂപ വരെ ഇപ്പോൾ വരെയുണ്ട്. 600 മുതൽ 900 രൂപ ചെറിയ സുഖമുള്ള വാർത്തയാണ്. പക്ഷേ ഈ വില നമുക്ക് പ്രസിഷ്ടാണോ എന്ന് നമുക്ക് ഏകദേശം ഈ ഒരു മാർക്കറ്റ് കിട്ടുന്നത്? ഞാൻ നേരത്തെ ലോക്ക്ഡൗൺ മുമ്പ് ഇത് കൊടുത്തുകൊണ്ടിരുന്ന 600 രൂപ പെർമനന്റ് റേറ്റിനായിരുന്നു. ഓക്കെ. അത് നമ്മുടെ പെരുമ്പാവൂരിനപ്പുറം എയർപോർട്ടിനടുത്തുള്ള ഒരു ആളാണ് എടുത്തുകൊണ്ടിരുന്നത്. അവർ ഈ സാധനം പുറത്തേക്ക് കയറ്റി വിടുകയായിരുന്നു. അപ്പോൾ അതിനൊരു പെർമനന്റ് ആയിട്ടൊരു നമുക്കൊരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു, ഒരു വർഷം വെള്ളം മുഴുവൻ കൊടുക്കാന്നുള്ളത്. ഓക്കെ ഓക്കെ. എത്ര കിലോ വരെ നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ടായിരുന്നു? അന്ന് 40-45 കിലോ 10 ദിവസം കൂടുമ്പോൾ കൊടുക്കുമായിരുന്നു. 10 ദിവസം. ഓക്കെ. ഞാൻ ഓക്കെ ഓക്കെ അത് കൊള്ളാം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമ്മൾ ഈ കാണുന്ന ഈ മുളക് നമ്മൾ ഒന്ന് പറിച്ചു കഴിഞ്ഞാൽ അവിടെ അടുത്ത മുളക് ഒന്ന് മൂത്ത് പറിക്കാൻ എത്ര സമയം എടുക്കും? അതിന്റെ വളർച്ച എത്ര ദിവസത്തെയാണ്? ഇത് കണ്ടിന്യൂസ് ആയിട്ട് കായ്ച്ചുകൊണ്ടിരിക്കും. പറിച്ചു കഴിഞ്ഞാൽ അതൊരു 25 ഡേയ്സ് കൊണ്ട് നമുക്ക് അടുത്ത മൂപ്പ് എത്തും. അപ്പം നമ്മൾ പറിക്കുന്ന സമയത്ത് കുറച്ച് മുളകിനകത്ത് ബാക്കി ഉണ്ടാവും. എങ്ങനെയാലും ഉണ്ടാവും, നമ്മൾ ഒരുമിച്ച് പറിക്കുന്നില്ല, അടച്ചല്ലോ. അതെങ്ങനെയായാലും ഒരു നല്ലൊരു ചെടിയാണെങ്കിൽ നമുക്കൊരു 250 ഗ്രാം മുതൽ 500 ഗ്രാം വരെ ഒരു മരത്തിൽ നിന്ന് ഒരു ചെടിയിൽ നിന്ന് കിട്ടും. ഒരു ഒറ്റപ്പുറക്ക് 250 ഗ്രാമിൻ്റെ മുയവ് കിട്ടും. അത് കുഴപ്പമില്ല. നമുക്കിപ്പോൾ എല്ലാ ഒരു 25 അല്ലെങ്കിൽ 30 ദിവസത്തെ ഇടവേളകളിൽ നമുക്കൊരു ചീനിയിൽ നിന്ന് ഏകദേശം 250 ഗ്രാം എടുത്ത് മുളകൾ ലഭിക്കും. അപ്പോൾ നമ്മൾ ഈ ചീനിയിൽ കാണുന്നത് പോലെ തന്നെ പല മൂപ്പായാണ് അതിനെ ഒരു ഒരുമിച്ച് പറിച്ച് തീർന്നു പോകത്തില്ല. നമുക്ക് എല്ലാ ആഴ്ചയും പറിക്കാൻ കാണും. മൂത്തത് മാത്രം പറിക്കുക, പഴുത്ത മുളകല്ല, മൂത്തത് മാത്രം മുളക്കുക. ഇത് ഏതെങ്കിലും പ്രത്യേക വെറൈറ്റി കാന്താരി ആണോ അതോ നമ്മുടെ സാധാരണ നാടൻ കാന്താരി? സാധാരണ നാടൻ കാന്താരി. ഇതിന് 3-4 വെറൈറ്റി ഉണ്ട് ഇവിടെ. ചെറിയ വലിപ്പം കുറഞ്ഞുണ്ട്, മീഡിയം ഉണ്ട്, ഓക്കെ, കുറച്ച് വലിപ്പം ഉള്ളതുണ്ട്. ഓക്കെ. വളർത്താൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ വളർപ്പ് ഉള്ളതാണ് നല്ലത്. ഈൽഡ് എടുക്കണമെങ്കിൽ ഈൽഡ് എടുക്കാൻ എളുപ്പം, ഇച്ചിരി മെനക്കെട്ട പണിയാണ്. അതെ, അതുകൊണ്ട് അതൊരു കാര്യമാണല്ലോ. ഇത് നമ്മൾ ഓരോന്ന് വലിച്ചു പറിച്ചെടുക്കുക എന്നുള്ളത് ചെറിയൊരു ശ്രമകരമായ ജോലിയാണ്. അപ്പം അത് കറക്റ്റായിട്ട് ചെയ്തു പോകണം. ഇതിന് പ്രത്യേകിച്ച് വളവോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്യണം? വളം ഞങ്ങൾ സാധാരണ ചെയ്യാൻ ലേശം കുമ്മായിടും, കുഴിയെടുക്കും, ഒരു 3/4 അടിക്ക് 3/4 അടി കുഴിയെടുക്കും, ഒരു പിടി കുമ്മായിടും, മണ്ണിളക്കും, അതിനകത്ത് കുറച്ച് ചാണപ്പൊടി ഇടും, എന്നിട്ട് കാന്താരി തൈ വെച്ച് കൊടുക്കും. അത്രയേ ഉള്ളൂ പരിപാടി. കാട് പറിച്ചുകളയും. കുറച്ച് ദിവസം ഒരു ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കണം. ഈ ഇല ചുരുളുന്ന ഒരു അസുഖം ഉണ്ടാവും, വെളുത്തൊരു ഇതുപോലെ വന്നിട്ട് ഫംഗസ് ആണ്, ഇതാണ് വൈറസാണ്. അതിനിവിടെ സാറിന് കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കഞ്ഞിവെള്ളം മറന്നുപോയി. നമ്മുടെ ഈ സ്നേഹത്തോട്ടത്തിന്റെ ഒരു പ്രത്യേകത കംപ്ലീറ്റ് ഓർഗാനിക് ആണ്. അതുകൊണ്ട് അപ്പം നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കേണ്ടത് കാലക്സ് അടിക്കുക എന്നുള്ളതൊന്നും ആരും ഒന്നും കേൾക്കാൻ നിൽക്കേണ്ട. ഇന്ന് ഇതേപോലെ കഞ്ഞിവെള്ളം വേപ്പിമണ്ണാക്കി വെച്ചിട്ടുള്ള കളികളൊക്കെ ആയിരിക്കും. ഓക്കെ. അപ്പം നമ്മൾ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്താൽ അതിൽ വെള്ളം പോകും. ഒരു 15 ദിവസം കൂടുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് ഡൈലൂട്ട് ചെയ്ത് അടിച്ചാലും പോകും. പക്ഷെ നമ്മൾ ചെയ്യാറുള്ളത് ഇല്ല, അധികം കഞ്ഞിവെള്ളമാണ്. ഞാൻ ഈ ചെടിക്കെല്ലാം ഹൈഡ്രജൻ പെറോക്സൈഡ് ഓർഗാനിക്ക. അതിനകത്തൊന്നും വീട്ടിലുണ്ടാകുന്ന കഞ്ഞിവെള്ളം ഞാൻ കുപ്പിയിൽ ഒഴിച്ചു വെക്കും. അതിൻ്റെ കൂടെ പകുതി വെള്ളം കൂടി ഒഴിക്കും. പിറ്റേ ദിവസം വരെ 3-4 ദിവസം കൂടുമ്പോൾ ഇവിടെ ചെറിയ ഓട്ടിക്കൊണ്ട് ഒഴിച്ചു കൊടുക്കും. കളയാറേ ഇല്ല. അത് വീട്ടിൽ ഒന്ന് നോക്കിയാൽ കാണാതെ ഇപ്പോൾ ഒരു 10 രൂപ കുപ്പി ഇരിപ്പുണ്ടാവും.
അത് അടിപൊളി. നമുക്കൊരു ചീനി വെച്ച് കഴിഞ്ഞാൽ അതായത് എത്ര വർഷത്തേക്കാണ് ഇതിന്റെ ആദായം? ശരിക്ക് കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ 2 വർഷം വരെ കിട്ടും. 2 വർഷം വരെയും കിട്ടും. 40-30 ദിവസം കൊണ്ട് കിട്ടും. 1.5 വർഷം നല്ല ഈൽഡ് ഉണ്ടാവും. 1.5 വർഷം നല്ല ഈൽഡ് ഉണ്ടാവും. അത് കഴിഞ്ഞ് കവാത്തി വിടേണ്ടി വരും. കവാത്തി നമ്മളിത് ഓക്കെ ഓക്കെ കവാത്തി ചെയ്ത് വിടുവാണ്. കവാത്തി ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ പുതിയ ബ്രാഞ്ചസ് ഉണ്ടാവും, അല്ലെങ്കിൽ മുരടിച്ചു മുരടിച്ചു. ഓക്കെ ഓക്കെ അതല്ലെങ്കിൽ ഒരു പരിധി കഴിഞ്ഞാൽ അങ്ങ് വളരത്തില്ല, വെട്ടി വിടുവാണെങ്കിൽ. നമ്മൾ ചെയ്യുന്നതാണ് കുറച്ച് പശുക്കൂട് കഴിയുന്ന വെള്ളം, എന്ന് വെച്ചാൽ ചാണകവും മൂത്രവും എല്ലാം കൂടിയ വെള്ളം ലൈംഗി പിടിക്കുന്നുണ്ട്. അത് ഒരു 1 ലിറ്ററോ 10 ലിറ്ററോ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഓരോ മാസത്തിൽ ഒഴിച്ചു കൊടുക്കും. ഒഴിച്ചു കൊടുക്കും കൂട്ടിൽ. അല്ല വേറെ ഒന്നും ചെയ്യാറില്ല. അല്ലാതെ വേറെ വളങ്ങളായിട്ടൊന്നും രാസവളം ഒന്നും ഉപയോഗിക്കാറില്ല. നമ്മൾ ഈ കാന്താരി മുളക് പറിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര ദിവസം വരെ സൂക്ഷിക്കാൻ പറ്റും? കാരണം ഇത് നമ്മൾ ഒരു 3 ദിവസത്തെ ഒരുമിച്ച് കടയിൽ കൊടുക്കേണ്ടി വരും. അല്ലെ വാടും? അല്ലേ വാടാൻ തുടങ്ങും. ഇത് ഫ്രിഡ്ജ് വെക്കാനും പറ്റില്ല. ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് ഞാൻ ഇറക്കിയ വാടിപ്പോവും. ഓഹോ ഒരു തണുപ്പ് അടിച്ച് കഴിയുമ്പോഴേ. ഓക്കെ ഓക്കെ നല്ല പ്രശ്നം. അത് അങ്ങനെ തന്നെ വെച്ചിട്ട് നമ്മൾ ആദ്യത്തെ 2 ദിവസങ്ങളിൽ കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഒരു 100 ചീനി ഉണ്ടെങ്കിൽ ഏകദേശം നമുക്ക് എത്ര മുളക് ആഴ്ചയിൽ കൊടുക്കാൻ പറ്റും? 100 ചീനി നന്നായിട്ട് ഒരു 5 അടി അകലത്തി വെച്ച് അതിന് വേണ്ട രീതിയിൽ വളമൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയായാലും നമുക്ക് 20 കിലോ മിനിമം കിട്ടും ആഴ്ചയിൽ. ആഴ്ചയിൽ 10 ദിവസം കൂടുമ്പോൾ, 10-12 ദിവസം കൂടുമ്പോൾ പറിക്കുന്നത്. ഓക്കെ 10-12 ദിവസത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരു 100 ചീനി ഉണ്ടെങ്കിൽ മിനിമം 20 കിലോ മുളക് കിട്ടും. 20 കിലോ മുളക് 10 ദിവസം കിട്ടിക്കഴിഞ്ഞാൽ 10 × 800 600 രൂപയാ മതി. 600 രൂപ ചെലവുണ്ട്, പറിക്കാൻ ചെലവുണ്ടല്ലോ. ഓക്കെ ആ ചെലവ് കിഴിച്ചിട്ട് 600 രൂപ വെച്ച് കൂട്ടാം. 600 വെച്ച് കൂട്ടിയാലും നമുക്ക് നഷ്ടമല്ല. നഷ്ടമല്ല, ഒരു മാസം എങ്ങനെയായാലും ഒരു ആവറേജ് ഒരു 40 രൂപയുടെ അടുത്ത് ഇൻകം ഉണ്ടാവും. ചേട്ടാ ഇത് സംഭവം ഉണ്ടല്ലോ, നമ്മൾ ചീനി വെച്ചിട്ട് ഈ സാധനത്തിന് നമുക്ക് 5 അടി 6 അടി അകലത്തിൽ ഇത് വെക്കാൻ പറ്റും. ഇത് ശരിക്കും ഇടവേളയായിട്ടും ചെയ്യാൻ പറ്റും. ഇടവേളയാണ്, ഇതേത് ചൂടലിലും ഉണ്ടാവും. ചൂടൽ വെച്ചാൽ ഇതുണ്ടാവും. ഇതിന് ചോല അതായത് ഷെയ്ഡ് ഒരു പ്രശ്നമല്ല. ഇത് നമ്മുടെ ഇപ്പൊ ഇവിടെ ആണെങ്കിൽ മുഴുവൻ വാഴയായിപ്പോയി. ഇത് ഫ്രൂട്ട്സ് ആണ് ഇവിടുത്തെ കൃഷി. സാറിന്റെ ഇവിടുത്തെ സ്നേഹത്തോട്ടം എന്ന് പറയുമ്പോൾ അതിനകത്ത് പല അർത്ഥങ്ങളും ഉണ്ട്. ഓർഗാനിക് ഫ്രൂട്ട്സ് പ്ലാന്റേഷൻ ആണ് കംപ്ലീറ്റ്. ഓർഗാനിക് ആയിട്ടുള്ള നെല്ലൊഴിച്ചുള്ള എല്ലാ നെല്ലും ഗോതമ്പ് ഒഴിച്ചുള്ള എല്ലാ കരക്കണ്ടോ കൂടെ തുടങ്ങാൻ പറ്റായിരുന്നു സാറേ. നമുക്ക് സമയം കിട്ടില്ല, ഞാൻ പ്രൊഫഷണലായിട്ട് വരാളാണ്. അതെ, അതുകൊണ്ടാണ് അത് വരാത്തത്. ബാക്കി എല്ലാ സ്കീമും ഉണ്ട് ഇവിടെ, അതായത് മുള്ളാത്ത ആത്ത മാംഗോസിന് റംബൂട്ടാന് ചേന ചേമ്പ്. വേറൊരു വാർത്ത കഴിഞ്ഞ ഈ വർഷത്തെ ഏറ്റവും കഴിഞ്ഞ വർഷം ഏറ്റവും വലിപ്പമുള്ള കോവിഡ് കാലത്തെ ഏറ്റവും വലിയ ചൂടുള്ള വാർത്തയായിരുന്നു. നമുക്കിവിടെ 50 കിലോ ഉള്ള ചേന, 50 കിലോ ചേന, ചെറിയ ചേനകളൊക്കെ പറിച്ചു വിൽക്കുന്നത് അത് പത്രങ്ങളിലെല്ലാം കവർ ചെയ്തതാണ്. അതെ അല്ലേ. ഈ പ്രാവശ്യം നമ്മൾ അതുകൂടി ചേന ഉണ്ടാക്കിയില്ല. എന്താ വെച്ചാൽ കഴിഞ്ഞ വർഷം 20 ചേനകൾ എനിക്ക് വിൽക്കാൻ ബുദ്ധിമുട്ട് വന്നു. ഓക്കെ, ഇത്രയും വെയിറ്റ് കൂടി കഴിയുമ്പോൾ എടുക്കാൻ ആൾക്കാരുണ്ടാവില്ല. അതൊരു പ്രശ്നമോ? കഴിഞ്ഞ ഒരു അവസ്ഥയായിട്ട് കർഷകൻ പറഞ്ഞു അവരുടെ കപ്പ ഒരു കപ്പ 5 കിലോ വെച്ച് വരിക, ആർക്കും വേണ്ട. ഇതെന്ന് വെച്ചാല് ചെറിയ സാധനം മതി ആൾക്കാർക്ക്. ചേനയാണെങ്കിൽ നമുക്കൊരു മാക്സിമം 2 കിലോ 3 കിലോ താഴെ, 3 കിലോ താഴെ ഉള്ള ചേനയ്ക്ക് വിൽക്കാൻ എളുപ്പം. ഓക്കെ, ഒരു വീട്ടിലേക്ക് വാങ്ങുകയാണെങ്കിൽ 1 കിലോ 2 കിലോ. ഓക്കെ, അപ്പൊ ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു പീസ് ചേന വെട്ടി കിളിപ്പിച്ച് വെക്കുകയാണെങ്കിൽ നമുക്കൊരു 1.5 കിലോ 2 കിലോ ഉള്ള ചേന കിട്ടും. അധികം വളവൊന്നും ചെയ്യാം. അതിന്റെ ആവശ്യമുള്ളൂ. ഞാനിപ്പോ പറിച്ച ചേനകളെല്ലാം 2 കിലോ 2.5 കിലോ ചേനയാ. അതെ അല്ലേ. കഴിഞ്ഞ വർഷം 20 ചേന വയ്ക്കാൻ ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടി. അവസാനം കല്യാണം ഇല്ലാത്ത സീസണാണ്, ചിലവില്ലായിരുന്നു. അല്ലെങ്കിൽ ഇനിയിപ്പോ ഓണം വരണം. ഓണം വന്നാലും ഇത് മുറിച്ചു കഴിയുമ്പോൾ വെയിറ്റ് കുറയും. പച്ചക്കറിക്കാരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ മുറിച്ചാല് 50 കിലോ തൂക്കി അവർക്ക് 35 കിലോ കൊണ്ട് വിൽക്കാൻ പറ്റില്ല. അത്രയും കുറയൂല്ലേ. ഒരാഴ്ചയൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് അപ്പൊ അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ചെറിയ ചേന ഉത്പാദിപ്പിക്കുകയാണ് ഇപ്പൊ ചെയ്യുന്നത്. ഒരു 100-300 ചേന ഇപ്പൊ ഉണ്ട്. പരിക്കാറായി കൂടുതൽ പരിക്കാറായി കിടപ്പുണ്ട്. അതെല്ലേ. അപ്പോൾ സാറിൻ്റെ നമ്പർ ചീനി തൈകൾ വേണ്ടവർക്ക് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് മാലി മുളകാണ്. മാലി മുളക് എവിടെയാണ് സാർ? അതെ, തൈകളാണ്. മാലി മുളകിൻ്റെ കൃഷി ഒന്ന്. മലമുളക് എന്നിട്ട് മറ്റേ നമ്മൾ കാന്താരി വെക്കുന്ന മാതിരി തന്നെ ഒരടിക്കരടി കുഴിയെടുക്കുക. കുഴിക്കകത്ത് കുമ്മായിട്ട് അതിന് ശേഷം ചാണകപ്പൊടി വെക്കുക. തടവാക്കി വെക്കായിരിക്കും നല്ലത് എപ്പോഴും. തണലാണ് ആവശ്യം. ആ തണല് ഇതിന് ഈ കാന്താരിക്കും മാലിക്കും മുളകിനും നന ആവശ്യമായിരിക്കുമല്ലോ അല്ലേ? രണ്ടിനും നന വേണം. വെള്ളം കൊടുത്തെങ്കിൽ മാത്രം നന്നായിട്ട് കായ്ക്കും. നന്നായിട്ട് കായ്ക്കുകയുള്ളൂ. മാലി മുളകിന് ഒന്നുകൂടെ വെയിൽ വേണം കാന്താരിയേക്കാളും. കാന്താരിയേക്കാളും കാന്താരിക്ക് ഏത് ഷെയ്ഡിലും ഉണ്ടാവും. നമ്മുടെ അപ്പുറത്തോട്ട് നന്നായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ ഒരു ചെടിയിൽ നിന്ന് നമുക്ക് എന്തോ എത്ര മുളക് ലഭിക്കും? നല്ല ചെടിയാണെങ്കിൽ ഒരു ആവറേജ് 1.5 കിലോ വരെ കിട്ടാം. 1.5 കിലോ വരെ കിട്ടാം. നമുക്കിത് എത്ര ദിവസം കൂടുമ്പോൾ നമുക്ക് കായെടുക്കാൻ പറ്റും? അത്
പച്ചയായിട്ട് പറിക്കുന്നത് ഒരു 15 ദിവസം കൂടും. 15 ദിവസം കൊണ്ട് പറിക്കാം. നമുക്ക് ഇത് ചെടി വളർന്നു തരാൻ എത്ര നാളത്തെ സമയം എടുക്കും? അത് കാന്താരിയുടെ അത് തന്നെ നമുക്ക് 2.5 മാസം കൊണ്ട് 3 മാസം കൊണ്ട് ആദായം കിട്ടും. 3 മാസം കൊണ്ട് ആദായം കിട്ടും. ഇവന് മാർക്കറ്റിൽ എന്നാ വിലയുണ്ട്? മാർക്കറ്റിൽ ഇപ്പം ട്രിവാൻഡ്രം സൈഡിലൊക്കെ 250 രൂപയാണ് കിലോയ്ക്ക് വരാം. 250 രൂപയാണ് സ്റ്റാൻഡേർഡ് വരാം. ഏകദേശം എത്ര മുളക് കൂടിയാലും 1 കിലോ കിട്ടുന്നുണ്ട്? ഇവിടെ 15 കിലോ 20 കിലോ കിട്ടിക്കൊണ്ടിരുന്നു. ഞാൻ എത്ര മുളക് കൂടിയാലും 1 കിലോ തൂക്കം എത്തുന്നുണ്ട്? പച്ചക്കറിക്ക് എല്ലാം കൊടുക്കുന്നുണ്ട്. ഇപ്പൊ പ്രകൃതി എന്ന് പറഞ്ഞ പുതിയൊരു സ്കീം തുടങ്ങിയിട്ടുണ്ട്. അതിപ്പോ ഞങ്ങളിവിടെ വാഴൂർ ബ്ലോക്കില് ചെയ്യുന്നുണ്ട്. അതിനകത്ത് പച്ചക്കറിക്ക് സീറോ ഫാമിംഗ് എന്നാണ് പറയുന്നത്. ഓക്കെ, സീറോ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ സീറോ ബഡ്ജറ്റ് ഫാമിംഗ് ആണ്. നമ്മളെ മുതൽ മുടക്കില്ലാതെ കൃഷി ചെയ്യുക, പിന്നെ എനിക്ക് ഡിവോഷൻ വേണം. പച്ചക്കറി എന്ത് കൃഷിക്കും നമ്മുടെ ശ്രദ്ധ ഉണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് ഈ കാന്താരി മുളക് നടുന്നത് ലാഭമാണോ നഷ്ടമാണോ, ഇപ്പോൾ ഇതെങ്ങനെ കളിച്ചാലും നമുക്ക് എന്നാ എനിക്ക് തോന്നുന്നു ഇത് നമുക്കൊരു ഇടവളയായിട്ട്, അതായത് നമ്മുടെ ഒഴിവായി കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇത് കൃഷി ചെയ്താൽ ലാഭകരമാണ് എന്ന് തോന്നുന്നു. അപ്പോൾ ഈ കാന്താരി മുളകിൻ്റെ തൈകൾ ആവശ്യമുള്ളവർ നമ്മുടെ ഇഖാനെ വിളിക്കുക. ഇക്കട നമ്പർ ഞാൻ താഴെ സ്ക്രീനിൽ സ്ക്രോൾ ചെയ്യുന്നുണ്ട്, അതിൽ വിളിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കൃഷിയുടെ ഉപദേശങ്ങൾ ബാക്കി കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. കാന്താരി മുളക് അതേപോലെ തന്നെ മാലി മുളക് ഇത് രണ്ടിൻ്റെയും വിത്തുകൾ അല്ല തൈകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയ സുഹൃത്തുക്കൾ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.